So good morning, girls. We are going to continue with the vertebral column of rabbit. Nammala kaiya session la vertebral column discuss cheda class la nammala edakka vertebrae aanu nokkiyada. Yeah, we looked into the typical vertebrae. The typical vertebrae ennu parayana third lumbar vertebrae aanu rabbit la ടിപ്പിക്കൽ വേർട്ടിബ്ര ആയിട്ട് കണക്കാക്കുന്നത്. അതിൻ്റെ സ്ട്രക്ചർ നോക്കിയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്താണ് നമ്മൾ സെർവിക്കൽ വേർട്ടിബ്ര, സെർവിക്കൽ വേർട്ടിബ്രയിലെ ആദ്യത്തെ വേർട്ടിബ്രയ്ക്ക് സ്പെഷ്യലൈസേഷൻസ് ഉള്ളതുകൊണ്ട് അതിന് ആറ്റ്ലസ്, സെക്കൻഡ് വൺ ആക്സിസ്, അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിയിരുന്നു. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തൊറാസിക് വേർട്ടിബ്രയാണ്. ദ ആർ 12 ഇൻ നമ്പർ. 12 തൊറാസിക് വേർട്ടിബ്ര കാണുന്നുണ്ട്. തൊറാസിക് വേർട്ടിബ്രയുടെ സ്ട്രക്ചറാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഓക്കെ, ആൻറ്റീരിയർ തൊറാസിക് വേർട്ടിബ്രയാണ്. അതിൻ്റെ ഒരു ആൻറ്റീരിയർ വ്യൂ ആണ്. നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കാര്യം മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ പിക്ചർ എടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ലൈക്ക് ദ ടിപ്പിക്കൽ വേർട്ടിബ്രേ, ഇതിന് സെൻട്രം, നിങ്ങൾ ആ നടുഭാഗത്തായിട്ട് സെൻട്രം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രം നല്ലൊരു സെൻട്രം അതിനുണ്ട്. അതിനെ ചുറ്റിക്കൊണ്ട് ഒരു ന്യൂറൽ ആക്ക് കാണുന്നുണ്ട്, അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട്. പിന്നെ ന്യൂറൽ കെനാലുണ്ട്, അതിലൂടെയാണ് നമ്മുടെ സ്പൈനൊക്കെ കയറിപ്പോകുന്നത്. പിന്നെ ട്രാൻസ്വേഴ്സ് പ്രോസസ്സസൊക്കെ നല്ല പ്രോമിനൻ്റ് ആണ്. അതിന് ആർട്ടിക്കുലേറ്റിംഗ് സർഫസസ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വേർട്ടിബ്രേ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോൺ വന്ന് ലോക്ക് ചെയ്തിരിക്കുന്ന പാർട്സിനാണ് ആർട്ടിക്കുലേറ്റിംഗ് സർഫസസ് എന്ന് പറയുന്നത്. അതും ഉണ്ട്. പിന്നെ ഈ തൊറാസിക് വേർട്ടിബ്രയിലേക്കാണ് നമ്മുടെ റിബ്സ് വന്ന് കയറി പിടിച്ചിരിക്കുന്നത്. റിബ്സ് കയറി ലിങ്ക് ചെയ്ത് കണക്റ്റ് ചെയ്തിരിക്കുന്നത് തൊറാസിക് വേർട്ടിബ്രയുടെ ഈ പറഞ്ഞ കണക്റ്റിംഗ് നോച്ചസിൻ്റെ അവിടെയായിട്ടാണ്. അതിൻ്റെ ആർട്ടിക്കുലേറ്റിംഗ് സർഫസസ് ഉണ്ട്, ആ ഭാഗത്തായിട്ടാണ് കയറി ഇരിക്കുന്നത്. പിന്നെ ട്രാൻസ്വേഴ്സ് റിബ്സ് പോയി ഒട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ട്രാൻസ്വേഴ്സ് പ്രോസസ്സ് ഇല്ലേ, ആ നീണ്ട് രണ്ട് സൈഡിലായിട്ട് നീണ്ട് കിടക്കുന്ന, താഴത്തേക്ക് നീണ്ട് കിടക്കുന്ന ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെ ലോവർ സൈഡിലായിട്ടും അതുപോലെ സെൻട്രത്തിൻ്റെ അപ്പർ ഭാഗത്തായിട്ടും അതിൻ്റെ ഇടയ്ക്കുള്ള ഭാഗത്തായിട്ടായിരിക്കും റിബ്സ് പോയി ജോയിൻ ചെയ്തിരിക്കുന്നത്. ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെ താഴെ ഭാഗവും സെൻട്രത്തിൻ്റെ അപ്പർ സർഫസും ആ രണ്ട് പോയിൻസിലായിട്ടാണ് റിബ്സ് പോയി ആർട്ടിക്കുലേറ്റ് ചെയ്യണം. പിന്നെ തൊറാസിക് വേർട്ടിബ്ര 12 പറഞ്ഞു. അതിൽ 9 തൊറാസിക് വേർട്ടിബ്ര തൊട്ട് 12 തൊറാസിക് വേർട്ടിബ്രയിൽ ഒരു അഡീഷണൽ പെയർ ഓഫ് പ്രോസസ്സസ് കാണുന്നുണ്ട്. ബാക്കി ടിപ്പിക്കൽ വേർട്ടിബ്രയിൽ ഇല്ലാത്ത അഡീഷണൽ ഒരു പെയർ ഓഫ് പ്രോസസ്സസ് കാണുന്നുണ്ട്. അതിൻ്റെ പേരാണ് മെറ്റപ്പോഫൈസിസ്. അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ആ ന്യൂറൽ സ്പൈൻ്റെ സൈഡിലായിട്ട് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, മെറ്റപ്പോഫൈസിസ് എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇറ്റ് സിമിലർ ടു ദ ടിപ്പിക്കൽ വേർട്ടിബ്രേ. നൗ വി മൂവ് ഓൺ ടു ദ ലംബാർ വേർട്ടിബ്രേ. ലംബാർ വേർട്ടിബ്രേ ആണ് നമ്മുടെ ടിപ്പിക്കൽ വേർട്ടിബ്രേ എന്ന് പറയുന്നത്. 3 ലംബാർ വേർട്ടിബ്രേ ആണ് ടിപ്പിക്കൽ വേർട്ടിബ്രേ എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ 7 മൊത്തം ഉള്ളത്, 7 ലുംബാർ വേർട്ടിബ്രേ ആണുള്ളത്. അതിലെ ആദ്യത്തെ 2 ലുംബാർ വേർട്ടിബ്രേക്ക് ഒരു അഡീഷണൽ സ്ട്രക്ചറുണ്ട്. ദേ ഹാവ് എ മീഡിയൻ വെൻട്രൽ പ്രോസസ് കോൾഡ് അനപ്പോഫൈസിസ്. ഓക്കെ, മീഡിയൻ സെൻട്രൽ പ്രോസസ് കോൾഡ് അനപ്പോ ഫൈസസ്. ഇത് മാത്രമാണ് ഒരു അഡീഷണൽ പോയിൻ്റ് അവിടെ പറയാനുള്ളതുള്ളൂ. നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ സേക്രൽ വേർട്ടിബ്ര അല്ലെങ്കിൽ ദ സേക്രം. ഓക്കെ, ദ സേക്രൽ വേർട്ടിബ്ര അല്ലെങ്കിൽ ദ സേക്രം. ഇപ്പം സേക്രം ഈ പടത്തിൽ നിങ്ങൾ കാണുന്ന അതിൽ ഫസ്റ്റ് ഫിഗർ കാണിച്ചേക്കണ അതിൻ്റെ ലാറ്ററൽ സൈഡിൽ നിന്നുള്ള വ്യൂവും, സെക്കൻഡ് ഫിഗർ കാണിച്ചേക്കുന്ന അഥവാ മിഡിൽ ഫിഗർ കാണിച്ചേക്കണ അതിൻ്റെ ഡോർസൽ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ, മറ്റേ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ, ഏത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തൊരു കഷ്ണമായിട്ടാണ് കാണുന്നത് അല്ലേ. 4 സേക്രൽ വേർട്ടിബ്രയാണുള്ളത്. അതിന് സേക്രം എന്ന് വിളിക്കാൻ കാരണം തന്നെ
ഇതാണ് നാലും കൂടെ ചേർന്ന് ഒരൊറ്റ കഷ്ണമായിട്ടാണ് അതിരിക്കുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ സേക്രം. പിന്നെ ഇറ്റ് ഇസ് സീൻ വെച്ച്ഡ് ബിറ്റ്വീൻ ദ പെൽവിക് ആർച്ചസ്. നമ്മുടെ അരയുടെ അവിടെയുള്ള ഗേർഡിലിൻ്റെ ആർച്ചുണ്ടല്ലോ, ആർച്ചിങ്ങനെ എന്താ ഒരു കർവ് പോലെ ഇരിക്കുന്ന പെൽവിക് ഗേർഡിൽ നിന്നുള്ള എക്സ്റ്റെൻഷൻസാണ്. അതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു കഷ്ണം പോലെയാണ്, ഒരു വെഡ്ജ് പോലെയാണ് ഇത് ഇരിക്കുന്നത്. നമ്മുടെ വാതിലിൻ്റെയൊക്കെ വിജാഗിരിയില്ലേ, അതൊരു വെഡ്ജ് ഷേപ്പാന്ന് നമുക്ക് പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്ന ഒരു സാധനം അല്ലേ. അതുപോലത്തെ ഒരു സാധനമായിട്ടാണ് ഈ പറഞ്ഞ സേക്രം ഇരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് സേക്രമാണ്, നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ ഫസ്റ്റ് സേക്രൽ വെർട്ടിബ്രേസ് ദ ലാർജസ്റ്റ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്ഫേഴ്സ് പ്രൊസസ്സസ് ആർ എക്സ്പാൻഡ് ഇൻ ടു വിങ് ലൈക്ക് സ്ട്രക്ചേഴ്സ് വിത്ത് സപ്പോർട്ട് ദ പെൽവിസ്. പെൽവിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ ആ ഭാഗത്തുള്ള ബോണാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്കുള്ള ഒരു എക്സ്റ്റെൻഷനായിട്ട് ആ പെൽവിസിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നൊരു സ്ട്രക്ചറായിട്ടാണ് ഫസ്റ്റ് സേക്രൽ വെർട്ടിബ്രയുടെ ട്രാൻസ്ഫേഴ്സ് പ്രൊസസ്സ്. സൈഡിലേക്ക് നീണ്ടു കിടക്കുന്ന പ്രൊസസ്സ് അങ്ങനെയായിട്ടാണ് ഇരിക്കുന്നത്. പെൽവിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിങ് ലൈക്ക് സ്ട്രക്ചറായിട്ടാണ് ഇരിക്കുന്നത്. ദാറ്റ് ഇസ് ഇറ്റ് അബൌട്ട് ദ സേക്രം. ഇനി ഓൺ ടു കോഡൽ വെർട്ടിബ്ര. കോഡൽ വെർട്ടിബ്രയോട് കൂടി നമ്മുടെ വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രൽ കോളത്തിൻ്റെ വെർട്ടിബ്രയുടെ ഭാഗം കഴിയുകയാണ് കോഡൽ വെർട്ടിബ്ര. അത് 15 ഉണ്ട്. ആ പടം നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഈ കൂട്ടത്തിലെ ലാസ്റ്റ് പടമാണ് കോഡൽ വെർട്ടിബ്ര. അതിൻ്റെ ഡോസൽ വ്യൂ ആണ് കാണിച്ചേക്കുന്നത്, മുകളിൽ നിന്നുള്ള വ്യൂ. അപ്പം അതും നമ്മുടെ ടിപ്പിക്കൽ വെർട്ടിബ്ര ആയിട്ട് നോക്കുമ്പോഴത്തേക്കും വലിയ സാമ്യമൊന്നുമില്ല അല്ലേ. പല സാധനങ്ങളും ആബ്സെൻ്റ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ. ഇതും ഈ പറഞ്ഞ പോലെ മോറോ ലെസ് ഒരു കഷ്ണം പോലെയാണ് ഇരിക്കുന്നത്. ബട്ട് സേക്രം പോലെ അത്രയും ഫ്യൂസ്ഡ് അല്ല. ഇത് 15 ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കോഡൽ വെർട്ടിബ്രയിലെ ആൻറ്റീരിയർ കോഡൽ വെർട്ടിബ്രയാണ് ഈ പറഞ്ഞ ടിപ്പിക്കൽ വെർട്ടിബ്രയുടെ കുറച്ചെങ്കിലുമൊക്കെ സിമിലാരിറ്റി അതിന് കാണുന്നുള്ളൂ. അതായത് സ്പൈനും ന്യൂറൽ ആർക്കും സൈഗോപ്പഫൈസസും ഒക്കെ കാണുന്നത് ആൻറ്റീരിയർ കോഡൽ വെർട്ടിബ്ര. ആദ്യത്തെ കുറച്ച് കോഡൽ വെർട്ടിബ്രയിലാണ് ഈ സ്ട്രക്ചേഴ്സ് കാണുന്നത്. താഴത്തേക്ക് താഴത്തേക്ക് വരുന്തോറും ഈ പാർട്സൊക്കെ റെഡ്യൂസ് ചെയ്ത് ഏറ്റവും അറ്റത്തുള്ള ഒരു 10, 12, 13, 15 ഒക്കെ ആകുമ്പോഴത്തേക്കും ഒന്നുമില്ല, വേറെ പ്രോസസ്സസ് ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക്, ചുമ്മാ ഹോളോ സെൻട്രം മാത്രമുള്ള ഒരു അവസ്ഥയിലേക്ക് ഇത് ചുരുങ്ങിപ്പോകുന്നുണ്ട്. ഏറ്റവും അറ്റത്തെ കോഡൽ വെർട്ടിബ്ര എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു ഹോളോ ട്യൂബ് പോലെയാണ് ഇരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് 15th എന്ന് പറയണം. കാരണം അതിൻ്റെ ഉള്ളിൽ സ്പൈനൽ കോഡും അതിൻ്റെ അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ ഹോളോ ഒരു ട്യൂബായിട്ടാണ് ഏറ്റവും ലാസ്റ്റ് ഫ്യൂ 14, 15 വെർട്ടിബ്രേ ഇരിക്കുന്നത്. ഓക്കെ, ഹോപ്പ് ഓൾ ദ വെർട്ടിബ്ര നമ്മൾ പഠിച്ച എല്ലാ വെർട്ടിബ്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത സെഷനിൽ റിബ്സും സ്റ്റാണോ, റിബ്സും സ്റ്റാണോ കൂടെ പറഞ്ഞാലേ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായാലോ എന്ന് ഓർത്താണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.